ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ നല്ല അടിപൊളി ഒരു മാംഗോ പുഡിങ് ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനു മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തണം അപ്പോൾ നമുക്ക് നല്ല പഴുത്ത മൂന്ന് മാമ്പഴത്തിൻ്റെ പഴുപ്പാണ് വേണ്ടത് മധുരമുള്ള മാമ്പഴായിരിക്കണം കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് കപ്പ് പാൽ അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതാണിത് അതും നമുക്ക് വേണം ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഈ രണ്ട് കപ്പ് പാൽ നമുക്ക് ഒഴിക്കാം അതിന് ശേഷം അതിലേക്ക് രണ്ടര കപ്പ് സോറി രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കൂ കേട്ടോ കോൺഫ്ലവർ ഇങ്ങനെ കട്ടയായി വരും അങ്ങനെ ചെയ്യാൻ പാടില്ല നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ നമുക്ക് മീഡിയ സോറി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ ആ പച്ച ചുവ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവണവരെ കണ്ടോ ഇപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായി ഈ ഒരു

അപ്പോൾ പഞ്ചസാര ഇതാ നന്നായി അലിഞ്ഞിട്ട് ഇതൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് പുഡ്യങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ചൂടാറിയ ശേഷം ഇത് നമുക്ക് ഫ്രീസറിൽ അഞ്ച് മണിക്കൂർ വെക്കണം കേട്ടോ കൂടുതൽ സമയം ഫ്രീസറിൽ വെച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ആവുമ്പോൾ നമ്മളെ പുഡിങ് ഫ്രീസ് ആയിപ്പോവും അപ്പോൾ നമുക്ക് കറക്റ്റ് ആ പുഡിങ്ങിൻ്റെ ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം അഞ്ച് മണിക്കൂറിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ നമ്മൾ അഞ്ച് മണിക്കൂറിന് ശേഷം പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് അൺമോൾഡ് ചെയ്യാം അപ്പോൾ നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ വിടുവിച്ച് കൊടുത്തതിന് ശേഷം ഈ ട്രേ ഒന്ന് കമിഴ്ത്തി വേറൊരു പാത്രത്തിലേക്ക് പുഡിങ്ങിന് അൺമോൾഡ് ചെയ്യാം ഭയങ്കര ഈസി ആയിട്ട് അൺമോൾഡ് ചെയ്യൂട്ടോ ഇത് അപ്പോൾ നമുക്ക് ദാ അടിപൊളി ഒരു മാംഗോ പുഡിങ് ജലാറ്റനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാതെ ഇതാ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുളി എല്ലാം വാങ്ങിയച്ചാൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ പുതിയ ജലാറ്റിനൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ പുഡിങ് അടിപൊളി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്ലാമല്ലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്